ഭയം ഒരു പെൺപടപ്പുറപ്പാണ്. ഇരുളും നേരം മൂകവിജനതയിൽ അറിയാ വഴികളിലൂടെ കിടറാതോടി ചുവടും താണ്ടി പകലിൻ വെട്ടും തേടി നിഴലു പോൽ ഒരു ഭീതിയ ആരോയുമോ അതിജീവനം ഈ ഷോയുടെ നെടും തൂണുകളാണ് ഈ 10 മത്സരാർത്ഥികളും. ഈ 10 പേരും നിങ്ങളുടെ സ്വീകരണ മുറിയിലെ പ്രിയ താരങ്ങളുമാണ്. ഇവരിൽ ചിലർ അവരുടെ ജീവിത അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. അത് നിങ്ങൾക്കായി. എനിക്ക് പറയാനുള്ളത് ധന്യ മേരി വർഗീസ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ഉണ്ടായി അതിലേക്കുള്ള ഒരു ട്രാവലാണ്. കാരണം ഇതിനകത്ത് എൻ്റെ കഴിവുകേടുകളും കഴിവുകളും എന്നെ സപ്പോർട്ട് ചെയ്തവരും എൻ്റെ ശക്തിയും ബലവും എല്ലാം വരുന്നുണ്ട്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള 6 വ്യക്തികളെ കുറിച്ചാണ്. 6 പേഴ്സൺസ് എൻ്റെ ലൈഫുമായിട്ട് ഒത്തിരി കണക്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കണക്ഷൻ വിടാൻ പറ്റാത്ത 6 പീപ്പിൾ. അതിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഗോഡാണ്. കാരണം ഞാൻ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ ഞാൻ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവാം ഈ കളിയാക്കലുകൾ അല്ലെങ്കിൽ കഴിവില്ല എന്ന് പറയൽ അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവാം. അതിലൊക്കെ ഞാൻ എപ്പോഴും എനിക്കൊരു ആശ്രയം കണ്ടെത്തിയിരുന്നത് ദൈവത്തിലായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് ഭയങ്കര ഇൻട്രോവേർട്ടും ഷൈയും ആയിരുന്നു. കാരണം പഠിക്കാൻ ഒരു ആവറേജ് എബോ ആവറേജ് സ്റ്റുഡൻറ്റ്. പക്ഷേ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. എല്ലാവരും തന്നെ ഇപ്പോൾ അവരൊക്കെ ഡോക്ടേഴ്സാണ്. സോ എന്നെക്കുറിച്ച് മനസ്സിലാക്കണം, ഞാൻ അത്ര ബ്രില്യൻ്റ് ആയിരുന്നില്ല. എൻ്റെ ബ്രദറും എല്ലാവരും നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ഞാൻ കുറച്ച് വീക്കാണ് പഠിത്തത്തിൽ. അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നാൽ ഓക്കെ, സ്കൂളിൽ ഓക്കെയാണ്, ക്ലാസ്സിൽ ഓക്കെയാണ്. പക്ഷെ ഞാൻ ആക്റ്റീവ് അല്ല. എപ്പോഴും എന്താ പറയുക, മൗനിയായിട്ടിരിക്കുക അല്ലെങ്കിൽ അധികം ഫ്രണ്ട്സ് ഇല്ലാതിരിക്കുക. അടുത്തുള്ള കുട്ടിയായിട്ടൊക്കെ നന്നായി സംസാരിക്കും, ഭയങ്കര ബഹളമൊക്കെ വയ്ക്കും ചിലപ്പോൾ. പക്ഷെ അതിനൊക്കെ വഴക്കം കിട്ടും. പക്ഷെ എന്തെങ്കിലും കാര്യമുള്ള കാര്യം വരുമ്പോൾ ഒന്നിനുമില്ല, ഒരു ആക്ടിവിറ്റീസിനും ഇല്ല. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ എൻ്റെ പേരൻസിന് ഞാൻ ഈ 6 പേഴ്സൺസിൻ്റെ കാര്യം പറഞ്ഞതിൽ 2-ാമത് വരുന്നതാണ് എൻ്റെ പേരൻസ്. അവരെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാരണം ഞാനെന്നുള്ള ആർട്ടിസ്റ്റിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ പേരൻസ് ആണ്. ഞാൻ ഇത്രയും ഷൈ ആയിട്ടും ഇൻട്രോവേർട്ട് ആയിട്ട് ഇരുന്നിട്ടും എൻ്റെ പേരൻസ് ആണ് എന്നെ ഒരു ഡാൻസ് ക്ലാസ്സിൽ ചേർക്കാനും അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ ഒരു 3.5 വയസ്സിൽ എന്നെ ഡാൻസിന് വിട്ടിട്ടുണ്ടാവും. കാരണം എൻ്റെ മമ്മിയുടെ ആഗ്രഹമായിരുന്നു ഞാനൊരു ഡാൻസർ ആവണം അല്ലെങ്കിൽ ഡാൻസ് പഠിക്കണം എന്നുള്ളത്. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര മടിച്ച്, എനിക്ക് എല്ലാത്തിനും ഒരു പിന്നോട്ട് വലവ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും. പക്ഷെ ഇവരെന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നതും ഡാൻസ് ചെയ്യുന്നതും. അങ്ങനെ എന്നെ സ്റ്റേജിൽ ഓരോ സ്റ്റേജ് വരുമ്പോൾ എന്തെങ്കിലും പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ കുട്ടിക്കാലം തൊട്ട് അതൊരു പ്രോഗ്രാം വരുമ്പോൾ എന്നെ കൊണ്ട് സ്റ്റേജിൽ കയറ്റും, ഡാൻസ് കളിപ്പിക്കും അങ്ങനെ. പക്ഷെ എനിക്ക് ഭയങ്കര നാളാണ് എല്ലാവരും മുമ്പിൽ കയറിയിട്ട് ആദ്യമൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കാനത്. പക്ഷെ ഇപ്പം അതൊക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങി ഈ കുട്ടി നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടെന്ന്. അത് കേട്ടു തുടങ്ങിയപ്പോൾ ഓക്കെ, എന്നിലൊരു ഡാൻസർ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും, അങ്ങനെ ഒരു തോന്നലൊക്കെ വന്നു തുടങ്ങി. അപ്പം തന്നെ ഞാൻ കുറച്ച് ചെറിയൊരു എന്താ പറയുക, ഈ ഒരു ഇൻട്രോവേർട്ടിന് കുറച്ച് ചെറിയൊരു അഹങ്കാരമൊക്കെ ഉള്ള ഒരു ചെറിയ കുട്ടി. എന്താ പറയുക, എനിക്ക് ഡാൻസ് ഒക്കെ, ഞാൻ സൈക്കിൾ കുട്ടിയാണ് എൻ്റെ സ്കൂളിലേക്ക് പോവുക. അപ്പം ഞാൻ ഈ പറഞ്ഞ പെരുന്നാളിലൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, അവിടെ അടുത്തുള്ള ചേട്ടൻ പറയുന്നത് ഈ കുട്ടിയെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അഹങ്കാരത്തോടെ സൈക്കിളിലോട്ട് ഒരു പോക്കുണ്ട്. അതെനിക്ക് ഇപ്പോഴും ആ ഒരു ചെറിയ എന്താ പറയുക, ആ സപ്പോർട്ട് എൻ്റെ പേരൻസും എൻ്റെ
ആ ചെറിയ വാക്കുകൾ ഇതൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കാരണം ശരിക്കും എന്നിൽ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് ഒരു സമയത്ത് പോലും തോന്നിയിട്ടില്ല. പക്ഷെ അത് കണ്ടെത്തുകയോ അല്ലെങ്കിൽ എനിക്കൊരു കഴിവുണ്ടാക്കുകയോ ചെയ്തത് എൻ്റെ പേരൻസ് ആണ്. ഇപ്പോഴും ഞാനിപ്പോ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം ഫിലിമിലേക്ക് വരാൻ നേരത്ത് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള വഴിയല്ല, അങ്ങനെ ഈസി ആയിട്ട് വന്നതല്ല, അല്ലെങ്കിലുള്ള ട്രാവലാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മമ്മിക്കും പപ്പയ്ക്കൊക്കെ എൻ്റെ ഈ ഡാൻസും അല്ലെങ്കിൽ ഞാൻ നന്നായി കളിക്കേണ്ടെന്ന് കേട്ടു തുടങ്ങിയപ്പോഴത്തേനും എല്ലാവരും പറയും കുട്ടി കൊള്ളാമല്ലോ, അഭിനയിക്കാനൊക്കെ വിട്ടുവിടെ, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഈ കോൺഫിഡൻസ് ഒരിക്കലുമില്ല. എന്നിട്ടും എന്നിലുള്ള കോൺഫിഡൻസ് കളയാതെ എന്നെ വീണ്ടും ഡാൻസ് പഠിപ്പിക്കാനും വീണ്ടും സ്റ്റേജുകളിൽ കൊണ്ടുപോകാനും എൻ്റെ ഓരോ പ്രോഗ്രാംസിനും അവരുടെ ഓരോ സമയവും കളഞ്ഞ് എപ്പോഴും ഞാൻ എന്നെ കൊണ്ടുപോകും, മൂവീസ് കിട്ടും, ഞാൻ പോയി ചെയ്യും. അല്ലപ്പുറത്തേക്ക് ഞാൻ ഒരു ഭയങ്കര ഒരു ആർട്ടിസ്റ്റായിട്ട് വളരാനൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതാ എനിക്ക് തന്നെ കുട്ടിക്കാലം തൊട്ടുള്ള ഈ ഒരു എന്താ പറയുക, ആക്റ്റീവ് അല്ലായ്മ അതെപ്പോഴും എന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അതിനു വേണ്ടി വർക്കേ ചെയ്തിട്ടില്ല. ലക്കിന് കിട്ടുന്നു, ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ പിന്നിൽ എപ്പോഴും എൻ്റെ പേരൻസിൻ്റെ ഒരു സപ്പോർട്ടാണ് എപ്പോഴും ഉള്ളത്. പക്ഷെ ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കാരണം കല്യാണം എനിക്കൊരാൾ ഇഷ്ടമായി, പേരൻസ് പറഞ്ഞു ഓക്കെ കല്യാണം കഴിച്ചോളൂ എന്ന് സപ്പോർട്ട് ചെയ്തു, കല്യാണം കഴിച്ചു, അറേഞ്ച്മെൻറ്റ് എന്നെ നടത്തി. പക്ഷെ എൻ്റെ ഇഷ്ടത്തിനാണ് അതെല്ലാം നടത്തിയത്. അപ്പം ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, കല്യാണം ശരിക്കും നടക്കുന്നത് ഞാനും ഹസ്ബൻഡും യു എസിൽ വെച്ചാണ്, ഞങ്ങളൊരു ട്രിപ്പിൽ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രൊപ്പോസല്, ശരിക്കും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടാണ് വീട്ടിൽ പറയണത്. അപ്പം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ വീട്ടിൽ എല്ലാവരും പ്ലാൻ ചെയ്തിരുന്നു, രണ്ട് വീട്ടുകാരും, പുള്ളിയുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും പ്ലാൻ ചെയ്തു ശരി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണാമെന്നല്ല. അപ്പം ഞാൻ അവിടെ നിന്ന് കുറേ ബാഗും വാച്ചും അതും ഇതൊക്കെ മേടിച്ചിട്ട് എൻ്റെ പേരൻസിന് വേണ്ടി കൊണ്ടുവരാം. അപ്പം ഞാൻ എൻ്റെ മമ്മിക്ക് ഞാൻ ഈ ബാഗ് കൊണ്ടു കൊടുത്തു. അപ്പോഴത്തേനും എൻ്റെ കല്യാണമെല്ലാം ഉറപ്പിച്ചു. എൻ്റെ മമ്മി പറഞ്ഞൊരു വാക്കുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ എങ്ങും പോകാൻ പോകുന്നില്ല, കാരണം എൻ്റെ കൂടെ ഇനി വരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ മമ്മി പറഞ്ഞു. പക്ഷെ എനിക്കതൊന്നും മനസ്സിലായില്ല. പക്ഷെ അതെൻ്റെ മനസ്സ് ഇവിടെ എവിടെ കൊണ്ടു, എൻ്റെ മമ്മി ഇങ്ങനെ പറഞ്ഞെന്നുള്ള രീതി എനിക്ക് കൊണ്ട്. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തില്ല. പക്ഷെ മമ്മി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാനുമായിട്ട്. കാരണം എന്നെ എല്ലായിടത്തും വർക്കിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എൻ്റെ മമ്മിയാണ്. എൻ്റെയൊക്കെ പിന്നിൽ അവരത്രയും പ്രയത്നിച്ചിട്ട് എനിക്ക് നല്ലൊരു എന്താ പറയുക, ബെറ്റർ ഫ്യൂച്ചർ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ച് പോകുന്നത്.
അപ്പൊ ഞാൻ എടുത്തൊരു പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനാ. അപ്പൊക്കെ എനിക്ക് എന്താ പറയാ, കല്യാണത്തോടു കൂടി നമ്മൾ ലൈഫ് സെറ്റിൽഡ് ആയി. പിന്നെ നമുക്കൊരു തിരിഞ്ഞു നോട്ടം ഇല്ല എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലെ വിജയത്തിനും പരാജയത്തിനും കാരണമാകുന്നത്. ധന്യയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ധന്യയെ വിജയത്തിലേക്ക് നയിച്ചു. സോ അടുത്ത കണ്ടസ്റ്റന്റ് ഗൗരി. എൻ്റെ സ്റ്റോറി എന്ന് പറയാനാണെങ്കിൽ ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങാം. ഞാൻ വളരെ ഇൻട്രോവേർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ലൈക്ക് എപ്പോഴും അമ്മയുടെ പുറകിൽ തന്നെയായിരുന്നു ഞാൻ. അങ്ങനെ ഒരാൾ വന്ന് അവരെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി ഒരു ഐറ്റം പെർഫോം ചെയ്യാനോ ഒന്നും മെൻ്റലി ഒട്ടും പറ്റാത്ത ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തോ കൊച്ചിലെ മുതൽ അങ്ങനെ ഒരു ആൾക്കാരെ ഫേസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര മടിയുള്ള ഒരു മടിയല്ല, എനിക്ക് എന്തോ എന്നെ പുറകോട്ട് വലിക്കും. അപ്പം ഒരു അതിൻ്റെ പേരിൽ ഒരുപാട് ഇൻസൾട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ചേച്ചി നല്ലൊരു സിംഗറാണ്, അപ്പൊ ചേച്ചിയുടെ കൂടെ പാട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ചേച്ചിയുടെ അത്ര എനിക്ക് പാടാനുള്ള ഒരു ഇതില്ല, പാടും പക്ഷെ എനിക്ക് സ്വരങ്ങളൊന്നും അങ്ങനെ എടുത്ത് പാടാനോ ഒന്നും അതൊന്നും പറ്റിയിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റേജിൽ കയറി പാടാനും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആവുമായിരുന്നു. അതിന്റെ പിന്നെ ഈ ഇൻസൾട്ട്, അപ്പൊ അതിന്റെ കളിയാക്കല്, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറ്റത്തില്ലെങ്കിൽ അത് പറഞ്ഞ് കളിയാക്കുക. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു വിക്ടിമായിരുന്നു ഞാൻ. ബിക്കോസ് കൂടെ ഉള്ളവരെല്ലാം ഭയങ്കര ടാലന്റഡ്, എന്നാൽ എന്റെ ടാലൻസ് ഒന്നും ആരും കണ്ടിട്ടില്ല. ഐ വാസ് പ്രിറ്റി ഗുഡ് ഇൻ മൈ സ്റ്റഡീസ്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും എന്താണോ എനിക്ക് കുറവ് അതിലായിരുന്നു എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നെ അത് വല്ലാണ്ട് ഹേർട്ട് ചെയ്തിരുന്നു കൊച്ചിലെ. എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഒരു ക്യാരക്ടറിന്റെ കുഴപ്പമാണോ, അത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ തന്നെ ഞാനൊരു യൂസ്ലെസ് ആണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ലൈക്ക് അരങ്ങേറ്റം നടത്തുമ്പോൾ ചേച്ചി പാടുമ്പം ഞാൻ സൈഡിലിരുന്ന് പാടുമായിരുന്നു. എന്നെ കൊണ്ട് ചില സ്വരങ്ങളൊന്നും എനിക്ക് ഒരു ഇതൊരു ഇൻസിഡന്റ് മാത്രമാണ് എന്താണ് ഞാൻ ഫേസ് ചെയ്തിരുന്നുള്ളത്. അപ്പം അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്ന ഉടനെ ഒരു ആൻറ്റി ആയിരുന്നു, ഹൂ ഷീസ്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ബിക്കോസ് ഞാനന്ന് സെവൻത്തിൽ എന്തോ ആണ്. ചേച്ചിയെ നന്നായി പ്രശംസിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വോക്കൽ സപ്പോർട്ട് വളരെ നന്നായിരുന്നു കേട്ടോ എന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലാണ് അത് പാടിയത്. പക്ഷെ എന്നോട് വന്ന് വോക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു ഹേർട്ടായിരുന്നു. പിന്നെ ഞാനൊരു 7-8 ഇയേഴ്സ് ഞാൻ പാടിയിട്ടില്ല, ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻസിഡൻറ്റ്. ആ ഒരു എന്തോ ഒരു കോംപ്ലക്സോ അങ്ങനെ അത് വളർന്ന് വളർന്നൊരു കോംപ്ലക്സായി. ആൾക്കാരെ മുന്നിൽ ചെല്ലാൻ പറ്റാതായി, സ്റ്റേജിലൊന്നും കയറി ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ ആക്സിഡൻ്റൽ ആയിട്ടൊരു ഓഡിഷന് എന്നെ ഇങ്ങനെ പോവേം അനിയത്തി എന്ന് പറഞ്ഞ മൈ ഫസ്റ്റ് സീരിയൽ. അപ്പോഴും ഞാൻ വീട്ടിൽ പറഞ്ഞത് എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, അമ്മയ്ക്ക് അറിയാവല്ലോ എനിക്ക് അതിനുള്ളൊരു കഴിവില്ല, ഇനി എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ പോയി നണങ്ങിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈവൻ ടീച്ചേഴ്സും പറയുമായിരുന്നു, ഗൗരി എന്താ ഭയങ്കര ഒന്നും ഫോർവേഡ് വരാത്തത്, എപ്പോഴും മാറി നിൽക്കുന്നു എന്നൊക്കെ. അപ്പം വളരെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെയാണ് ഞാൻ അതിൻ്റെ ഓഡിഷന് പോകുന്നത്. പക്ഷേ എന്തെന്നറിയില്ല, ഭഗവാന്റെ ഒരു തീരുമാനമാണോ എന്നെയാണ് സെലക്ട് ചെയ്തത്, എനിക്കിപ്പോഴും അറിയുന്നത് റീസൺ. എന്നിട്ട് പോലും അവിടെയും ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കാരണം ലുക്ക് വൈസ് ഒരുപാട് കളിയാക്കി കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ വളരെ കുഞ്ഞാണ്, ഭയങ്കര ലീനാണ്, അപ്പൊ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര ഗ്ലാമറസ് ആണ്. അപ്പൊ ഞാൻ വരുന്ന ടൈമല്ല, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ഒരുപാട് കളിയാക്കുക അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈവൻ ഫ്രം ദ ചാനൽ ഫസ്റ്റ് സീരിയലിൽ നിന്ന് എന്നെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട് എനിക്ക്. പക്ഷേ അത് ഞാൻ തന്നെ, എനിക്കറിയില്ല അത് എങ്ങനെയോ 150 എപ്പിസോഡ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും അവിടെ നിന്നും ഒരു കുത്തൽ കിട്ടിയത് കൊണ്ട് അഭിനയം വേണ്ടാന്ന് വെച്ച് ഞാൻ പിൻവാങ്ങിപ്പോയി. പിന്നെ ഒരു 1 ഇയർ ഞാൻ ഇതെല്ലാം വിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങി. പിന്നെയാണ്
ആ ഒരു സമയത്ത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ഞാൻ പോയി പെട്ടു. അതും എന്നെ വല്ലാതെ ഉണ്ടായിരുന്ന ഒരു ഇതിൻ്റെയും പിന്നെയും 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 എന്നെ താഴ്ത്തിക്കൊണ്ടിരുന്നു എല്ലാ രീതിയിലും. അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ ലൈഫ് കംപ്ലീറ്റ്ലി തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരു ലെവലിൽ ഇനി ഒന്നുമില്ല, എൻ്റെ ഡെഡ് എൻഡ് ആയിരുന്നു അത്. അങ്ങനെ ഒരു ദിവസം എനിക്കറിയില്ല, എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമാണ്, എന്തായാലും ഞാൻ ഒന്നുമല്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇനി എൻ്റെ ലൈഫിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ. അങ്ങനെ ഞാൻ എടുത്ത കുറച്ച് ഡിസിഷൻസിൻ്റെ ബേസിലാണ് ഇന്നിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിൽക്കത്തില്ല. ഞാൻ ആ റിലേഷൻഷിപ്പ് വളരെ ബോൾഡായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചു. അത് ആരെയും ഹേർട്ട് ചെയ്യാമല്ല, പക്ഷെ എൻ്റെ സർവൈവലിന് എനിക്കത് വേണമായിരുന്നു. പിന്നെ ഞാൻ എടുത്തൊരു ഹാർഡ് വർക്ക്, അത് വളരെ വളരെ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഞാൻ ഒത്തിരുന്ന് മൂവീസ് കാണാൻ തുടങ്ങി, എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്, അതുപോലെ ആക്ടിങ് കോഴ്സുകളുണ്ടല്ലോ യൂട്യൂബിൽ, അതൊക്കെ കണ്ടു. രാത്രി ഉറങ്ങാതിരുന്ന് ഞാൻ കാണുമായിരുന്നു. അങ്ങനെ കണ്ട് ഞാൻ എടുത്തൊരു ഹാർഡ് വർക്ക്. പിന്നെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരായുള്ളവരെ പോയി കണ്ട് എനിക്കതിന് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് കുറേ കിട്ടിയിട്ടുണ്ട് ഒരുപാട്. അവരോടെല്ലാം എനിക്ക് ഈ ഒരു നിമിഷം താങ്ക്സ് ടു ഷൈജു ചേട്ടൻ, ഗണേഷ് ചേട്ടൻ, ജി ആർ കൃഷ്ണൻ, എല്ലാവരോടും. അപ്പോൾ അവരെല്ലാവരോടും തന്ന ഒരു സപ്പോർട്ടും പിന്നെ എൻ്റെ ഹാർഡ് വർക്കും. പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, മറ്റുള്ളവർ നമ്മളോട് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അന്നെടുത്ത തീരുമാനം, ഞാൻ അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതിയും ഒക്കെ ഞാനൊന്ന് ചേഞ്ച് ചെയ്തു. അന്ന് മുതലാണ് എൻ്റെ ലൈഫ് മാറി തുടങ്ങിയത്. അവരെന്തും പറഞ്ഞോട്ടെ, ഞാൻ ഇങ്ങനെയാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ എടുത്ത ആ ഒരു നിമിഷത്തിലാണ് എൻ്റെ ലൈഫ് മാറി തുടങ്ങിയത്. ആ ഒരു എഫേർട്ടിന് അന്ന് എന്നെ ഇൻസൾട്ട് ചെയ്ത്, അറിഞ്ഞോ അറിയാതെയോ ഇൻസൾട്ട് ചെയ്ത് എല്ലാവരോടും എനിക്ക് കാണിക്കാൻ, ഐ ഹാവ് എ സ്റ്റേറ്റ് അവാർഡ് വിത്ത് മീ. അത് എൻ്റെ കഴിവെന്ന് ഞാൻ പറയില്ല, എൻ്റെ ഹാർഡ് വർക്കിന് ഭഗവാൻ, പിന്നെ എൻ്റെ പേരൻസ് സപ്പോർട്ട് ചെയ്തത്, എൻ്റെ സിസ്റ്റർ, അവരോട് എല്ലാവരും ഞാൻ ഈ ഒരു അവസരത്തിൽ താങ്ക് യു സോ മച്ച്. പ്രേതഭവനത്തിലെ മെന്റൽ ടാസ്കിന് മുമ്പ് ഞങ്ങളുടെ ഈ 10 കണ്ടസ്റ്റന്റ്സിന്റെയും ശരീരക്ഷമതയും മെന്റൽ സ്ട്രെങ്തും കൂട്ടുവാനായി ഇവരിൽ ചിലർക്ക് ചില ഫിസിക്കൽ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പലതും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്, ചിലത് കണ്ടിട്ടില്ല. സോ ആ ഫിസിക്കൽ ടാസ്ക് കണ്ടുവരാം. ഒറ്റ ചോദ്യം, ധൈര്യമുണ്ടോ? കിടന്നു റൈറ്റ് നൗ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ തന്നെയുടെ രണ്ട് കൈയും രണ്ട് കാലും ഞാൻ കെട്ടും. ആൻഡ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് തന്നെയുടെ ധൈര്യം ചെക്ക് ചെയ്യാൻ പോകും. ഇപ്പൊ തന്നെ വന്നപ്പോ തന്നെ പറഞ്ഞു എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. സോ ടോളറൻസ് എത്രത്തോളം ഉണ്ട്? തന്നെയുടെ അടുത്തേക്ക് ഞങ്ങൾ ഒരു അതിഥിയെ വിടും. ഈ അതിഥിയെ തന്നെ എത്ര നേരം ടോളറേറ്റ് ചെയ്യുന്നു എന്നതാണ്. മനസ്സിലായല്ലോ? പ്ലീസ് ശ്രദ്ധ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ദാറ്റ്സ് വാട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഒരു സർപ്രൈസ് ആണ് ഏതായാലും തന്നെക്ക്. തന്നെയുടെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിന് ശേഷം തന്നെയുടെ ചില ചില കാര്യങ്ങളൊക്കെ മാറും. അത് ഐ ക്യാൻ അഷ്യൂ ദാറ്റ്. സോ നമ്മുടെ അതിഥികളെ കൊണ്ടൊരു യെസ്. നമ്മുടെ അതിഥികൾ തന്നെയിൽ ഭദ്രമാണ്. Yes. Okay, fine. എലി അവിടെ എന്ത് ചെയ്യോ? എന്ത് എന്തോ ഒരു ചെറിയ ചരക്കട സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്. എലിക്ക് അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അത് കഴിച്ചോണ്ടിരിക്കുക. ഭയങ്കര സൗണ്ട്.
എടുത്ത് ഇവിടെ വെച്ച് കൊടുത്തു. ഇതിനടുത്ത് ഇവിടെ നോക്ക്, ഇവിടെ ഭയങ്കര എന്റർടൈൻമെന്റ് ആണല്ലേ. ഈ കൈയുടെ ഇവിടെ വെച്ചു. എങ്ങനെ ഇതിന്റെ ടോളറൻസ് ലെവൽ, തന്നെയുടെ ടോളറൻസ് എവിടെ എവിടെ വരെ എന്ന് ചെക്ക് ചെയ്യുന്നു. മണിക്കൂർ കിടക്കൂ, കിടന്നു ഒരു പേടിയില്ല. അറപ്പ് മാറി, എലിയോടുള്ള അറപ്പ് മാറി. എലി ഈ എലിയോടുള്ള അറപ്പ് മാറി.